ശബരിമല വിഷയത്തിൽ മുൻ ഡിജിപി ഹേമചന്ദ്രന്റെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യറിയിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന കെ സുരേന്ദ്രൻ സുപ്രീം കോടതിയുടെ മറവിൽ ആചാരലംഘനം നടത്താനുള്ള ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികളായെന്ന് കണ്ടെത്തണം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട ബിജെപി ശക്തമായ സമരം നടത്തുമെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു മുൻ ഡിജിപി ഹേമചന്ദ്രന്റെ ആത്മകഥയിൽ പിണറായി വിജയൻ സർക്കാർ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് ഈ സാഹചര്യത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ശബരിമലയിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയെ തകർക്കാൻ അവിടെ ആചാരം ലംഘിക്കാൻ അവിടെ നിലവിലുള്ള സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു ശ്രമം നടന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാർ ഇതുവരെ പറഞ്ഞത് ഞങ്ങൾ പ്രത്യേകമായ ഒരു ശ്രമവും നടത്തിയിട്ടില്ല ശബരിമല യുവതി പ്രവേശന വിധി വന്നതിന് ശേഷം യുവതികൾ സ്വമേധയാ വന്നതാണ് അങ്ങനെയാണോ അങ്ങനെയല്ലെന്നാണ് എ ഡി ജി പി ഹേമചന്ദ്രന്റെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം ശബരിമല യുവതി പ്രവേശന കാലത്ത് നടന്ന സത്യങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറി വേണം അതൊരു സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണം അതിനൊരു കാലാവധി നിശ്ചയിക്കണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പങ്ക് പുറത്തു വരണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം കൂടിയേ തീരൂ 2018 അയ്യപ്പ ഭക്തർക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കാർ മനീതി സംഘത്തിന് പമ്പ വരെ എത്താൻ സഹായം ചെയ്തുവെന്ന ഹേമചന്ദ്രൻ പറഞ്ഞത് ഏറെ ഗൗരവകരമാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയിൽ ആചാരലംഘനം നടത്താനാണ് സർക്കാർ ശ്രമിച്ചതെന്നും ബിജെപി ആരോപിക്കുന്നു പിണറായി വിജയൻ സർക്കാർ എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ വിധിയെ ഉപയോഗിച്ച് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് മനഃപൂർവം യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് ശബരിമലയിലെ ആചാര ലംഘനത്തിന് സർക്കാർ ശ്രമിച്ചു പോലീസും സർക്കാരും അന്ന് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ശ്രമിച്ചിട്ടില്ല സ്വമേധയാ യുവതികൾ വന്നതാണെങ്കിൽ എങ്ങനെയാണ് മറ്റെല്ലാ ഭക്തന്മാർക്കും നിലയ്ക്കലിൽ വരെ വാഹനത്തിൽ വരാൻ കഴിയുകയും ബാക്കി അവിടുന്ന് നടന്നു പോവുകയും ചെയ്യുന്ന ആളുകൾ മനീതി സംഘത്തിന് എങ്ങനെയാണ് പോലീസ് അകമ്പടിയോടുകൂടി വാഹനം പമ്പ വരെ കയറാൻ സാധിച്ചത് വിഷയത്തിൽ ശക്തമായ സമരം നടത്താനാണ് ബിജെപിയുടെ തീരുമാനം ഹേമേന്ദ്രന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ജനം കോട്ടയം